രൂപയ്ക്ക് ആഗോളതലത്തിൽ നേട്ടം. ഇന്ത്യയും യു എയും തമ്മിൽ പ്രാദേശിക കറൻസിയിൽ എണ്ണ ഇടപാട് തുടങ്ങി. യു എയിൽ നിന്നും രൂപ നൽകി ക്രൂഡ് ഓയിൽ വാങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. 1,00,000 ബാരൽ ക്രൂഡ് ഓയിൽ ആണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. ഇന്ത്യൻ കറൻസി ആഗോളതലത്തിൽ മുന്നേറുകയാണ്. ഇനി ക്രൂഡ് ഓയിൽ വാങ്ങിയാൽ യു എയ്ക്ക് ഇന്ത്യ പണം നൽകുന്നത് രൂപയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ നിന്ന് ഇന്ത്യൻ രൂപയിൽ ക്രൂഡ് ഓയിൽ വാങ്ങിയതിന് പിന്നാലെ ജൂലൈയിൽ 2 രാജ്യങ്ങളുമായി കരാറിൽ ഒപ്പുവച്ചതാണ്. പ്രാദേശിക കറൻസിയെ ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഓഗസ്റ്റിൽ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിക്ക് ADNOC പണം കൈമാറുകയും ചെയ്തിരുന്നു. ലോകത്തിലെ 3-ാമത്തെ വലിയ ഊർജ ഉപഭോക്താക്കളാണ് ഭാരതം. മറ്റു വിതരണക്കാരുമായും ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടാനുള്ള ശ്രമത്തിലാണ് ഭാരതം. ഇത് സംബന്ധിച്ച് വിവിധ രാജ്യങ്ങളിൽ ചർച്ചകൾ നടന്നുവരികയാണ്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ADNOC യിൽ നിന്ന് 1,00,000 ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പണമടച്ചത്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് സ്ഥിരമായി പേയ്മെന്റ് നടത്തുന്നത് US ഡോളർ ഉപയോഗിച്ചാണ്. എന്നാൽ പരമ്പരാഗതമായി കറൻസിക്ക് ലിക്വിഡിറ്റിയും കുറഞ്ഞ ഹെഡ്ജിംഗ് ചിലവുമുണ്ട്. രൂപയിൽ നിന്നും ഡോളറിലേക്ക് മാറ്റുന്നത് ഒഴിവാക്കിയാൽ തന്നെ ഇടപാടുകളുടെ ചിലവ് കുറയ്ക്കാനാകും. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങുന്നത് പല രാജ്യങ്ങളും നിർത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറക്കുമതി നടത്താൻ ഇന്ത്യ ശ്രമിച്ചത് രൂപ വിനിമയം നടത്തിയാണ്. ഡോളർ നൽകുന്നതിന് പകരം രൂപ നൽകിയാണ് ഇടപാട് നടത്താൻ ശ്രമിച്ചത്. ക്രോസ് ബോർഡർ പേയ്മെന്റുകളിൽ രൂപയുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിന് കഴിഞ്ഞ വർഷം മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 18 രാജ്യങ്ങളുമായി രൂപയുടെ ഇടപാടുകൾ തീർപ്പാക്കാൻ 1 ഡസനിലധികം ബാങ്കുകളെ അനുവദിച്ചു. അതിനുശേഷം വ്യാപാര സെറ്റിൽമെന്റുകൾക്കായി ഇന്ത്യൻ കറൻസി സ്വീകരിക്കാൻ UAE, സൗദി അറേബ്യ തുടങ്ങിയ വൻകിട എണ്ണ കയറ്റുമതിക്കാരെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ വർഷം ഓഗസ്റ്റിൽ IOC ADNOC രൂപ അടച്ചതാണ് ആദ്യ വിജയം നേടിയതെന്ന് അധികൃതർ പറയുന്നു. പ്രാദേശിക കറൻസി സ്വീകരിച്ച UAE ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകിയതിലൂടെ ലോകത്തെ 3-ാമത്തെ വലിയ ഊർജ ഉപഭോക്താവിന് സഹായകമായിരിക്കുകയാണ് എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. മറ്റു വിതരണക്കാരുമായുള്ള സമാന ഇടപാടുകൾ കണക്കിലെടുത്താൽ അന്താരാഷ്ട്രവൽക്കരണം ഒരു പ്രക്രിയ മാത്രമാണെന്നും അതിന് മറ്റു യാതൊരുവിധ ലക്ഷ്യങ്ങളുമില്ല എന്നും വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇന്ത്യയിൽ ആവശ്യമുള്ള 85% എണ്ണയ്ക്ക് ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത്. രാജ്യത്തിന് ആവശ്യമായ എണ്ണ ഏറ്റവും വില കുറഞ്ഞ സ്രോതസ്സുകളിൽ നിന്നും വാങ്ങുക, വിതരണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുക, വിലപരിധി പോലുള്ള അന്താരാഷ്ട്ര ബാധ്യതകൾ ലംഘിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളെയാണ് ഇന്ത്യ പിന്തുടരുന്നത്. ഇത്തരം തന്ത്രങ്ങൾ പിന്തുടരുന്നതുകൊണ്ട് ബില്യൺ കണക്കിന് ഡോളർ ലാഭിക്കാൻ രാജ്യത്തിന് സാധിച്ചു. ക്രോസ് ബോർഡർ പേയ്മെന്റുകളിൽ രൂപയുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം മുൻകൈയെടുത്തിരുന്നു. 18 രാജ്യങ്ങളുമായി രൂപയുടെ ഇടപാടുകൾ തീർപ്പാക്കാൻ 12-ൽ അധികം ബാങ്കുകൾക്ക് അനുമതിയും നൽകി. അതിനു പിന്നാലെ വ്യാപാര ആവശ്യങ്ങൾക്കായി പ്രാദേശിക കറൻസി സ്വീകരിക്കാൻ ഇന്ത്യ വൻകിട എണ്ണ കയറ്റുമതിക്കാരായ UAE, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 2023 ഓഗസ്റ്റിൽ ഇന്ത്യ അറ്റനോക്കിൽ രൂപ അടച്ചതാണ് ഇടപാടുകൾക്ക് ആക്കം കൂട്ടിയത്. ഭാവിയിൽ ഇത്തരം കൂടുതൽ ഇടപാടുകൾ നടന്നേക്കാം. അന്താരാഷ്ട്രവൽക്കരണം ഒരു പ്രക്രിയ ആയതുകൊണ്ട് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. പ്രാദേശിക കറൻസി നൽകി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ചിലവ് കുറവാണ് എങ്കിലും വ്യാപാരത്തിൽ യാതൊരുവിധ ദോഷവും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നും വൃത്തങ്ങൾ അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.